എൻ്റെ ശശിയെ, എന്താ ഒരു മഴയല്ലേ? ഇതെന്താ മഴ ഇത്തവണ നേരത്തെ തുടങ്ങിയോ? അല്ലാന്ന്, ഇത് അറബിക്കടലിൽ എന്തോ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് പോലും. അതിൻ്റെ മഴയാ? എന്തായാലും നല്ല മഴ തന്നെ. ദീപു ഇന്നലെ നല്ലവണ്ണം മഴ കൊണ്ടു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ചെറിയൊരു പനി തുടങ്ങിയോന്നൊരു സംശയം. ചൂടുണ്ടോ നെഞ്ചിൽ? ചൂടുണ്ടോ? ആ, ചെറിയ ചൂടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ അവൻ ടിൻഡുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ആ, നിങ്ങളെ വീട്ടിൽ തന്നെ? ആ, ദീപു അല്ലേ, അവൻ വീട്ടിലുണ്ട്. ടിൻഡുവിനോട് എന്തോ സംശയം ചോദിക്കാൻ വന്നതാ. സംശയമോ? അവൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ ടിൻഡുവിനോടാ ചോദിക്കാറ്. അവൻ ഇത്ര മെച്ചപ്പെട്ടോ? ടിൻഡുവിന്റെ ഇപ്പോഴത്തെ വിവരം ചേട്ടൻ അറിഞ്ഞുകൊണ്ടാ. ഭഗവാൻ തേരി മായ. ടിൻഡു, ഒരു സംശയം, സൂര്യൻ എന്താ രാത്രി ഉദിക്കാത്തത്? ഉദിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ നമ്മള് കാണാത്തത്? എടാ മരമണ്ട, ഇരുട്ടത്ത് നമുക്ക് വല്ലതും കാണാൻ പറ്റുമോ? എടാ നോക്കിക്കേ, ഞാൻ വലുതാകുമ്പോ എന്തായാലും IPS ആവും. IPSഓ? നീയോ? എന്തേ ഒരു പുണ്യം, ഞാനൊരു സംഭവമാ, നിനക്കറിയാനിട്ടാ. നീ ഭയങ്കര സംഭവമാണല്ലേ. പക്ഷേ പോരാ. അതെന്താ പോരാത്തത്? ബുദ്ധി മാത്രം പോരെ മോനെ, കൂർമ ബുദ്ധി വേണം. കൂർമ എന്ന് പറഞ്ഞാൽ ആമയല്ലേ, ആമയ്ക്ക് എവിടുന്നാടാ ബുദ്ധി? ഓ, ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ബുദ്ധി പോരാ, കുറച്ച് കൂടുതൽ വേണമെന്ന്. എന്നെ പോലെ? നിന്നെ പോലെ ആണെങ്കി വേണ്ട മോനെ. നമുക്ക് നോക്കാം ആർക്ക് IPS കിട്ടുന്നതെന്ന്. ആയിക്കോട്ടെ, ഞാനൊരു ചെറിയ സംഭവം ചോദിക്കും. ഓക്കേ. ഈ സഞ്ചി കണ്ടോ, ഇതില് കുറച്ച് ആപ്പിളുകൾ ഉണ്ട്, എത്രയാണെന്ന് നീ പറയണം. ഇതാണോ ഈ IPS ചോദ്യം? നീ തോക്കി കയറി വെടിവെക്കാതെ ആലോചിച്ച് ഉത്തരം പറ. അത് പറ്റില്ല അല്ലേ. എടാ എന്നെ പോലെ ഷാർപ്പായിരിക്കണം, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ ശരിക്കും പറഞ്ഞാ നീ എനിക്ക് എന്ത് സമ്മാനം തരും? ഓക്കെ, നീ എണ്ണം ശരിക്കും കൃത്യമായി പറഞ്ഞാൽ ഈ സഞ്ചിയിലുള്ള മൊത്തം 8 ആപ്പിളും ഞാൻ നിനക്ക് തരും. പോരെ. ഇന്ന് നമുക്ക് ചില മൃഗങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കാം. എന്നാ മാഷിനെ തുടങ്ങിക്കോളൂ. എന്താടാ പറഞ്ഞത്? അല്ല, മാഷ് ക്ലാസ് എടുത്ത് തുടങ്ങിക്കോളൂ. അതിന് നിന്റെ അനുവാദം എനിക്ക് വേണ്ട, ഓരോന്ന് ഇറങ്ങിക്കോളൂ. എന്റെ അമ്മോ, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഓരോ മൃഗങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് വവ്വാൽ. ഓ, വവ്വാൽ മനസ്സിലായി. എന്ത് മനസ്സിലായി? വവ്വാൽ. ഏ അയ്യോയ്യോ, എടാ മണ്ടൂസ, അത് വവ്വൽ, ഇത് വവ്വാൽ. കടവാതില്. ഓ, കടവാതില്. അതിനെന്താ പ്രത്യേകത? അതിനെ രാത്രി കണ്ണു കാണും. ഓ, നിലാവുള്ള രാത്രി തന്നെ ആയിരിക്കും. അതല്ലടാ, ഏത് കൂരിരുട്ടതും അതിന് കാണാം, അതാ അതിന്റെ പ്രത്യേകത. അത് കൊള്ളാലോ. ഇനി ഞാനൊരു പ്രത്യേകത പറയാം, അത് ഏത് മൃഗത്തിനാണെന്ന് നിങ്ങൾ പറയണം. ചോദിക്കു, ചോദിക്കു. അയവെട്ടുക, ഇത് ഏത് മൃഗത്തിന്റെ പ്രത്യേകതയാ? എന്ത് ചോദിക്കാനാ? എലി. എലിയോ? ഇന്നലെ ഒരു എലി അയയും വെട്ടി, അതിൽ കടന്ന് എന്റെ ട്രൗസറും വെട്ടി. സോറ സംഭവം അറിഞ്ഞില്ലേ, ടിൻഡുവിന്റെ ഒരു ധൈര്യം. ഏ, ഇവൻ എന്ത് കാണിച്ചെന്നാ? അതൊക്കെ ഉണ്ട് പാഷേ, ഇന്ന് ഞാൻ എന്റെ കോളനിയിലെ ഹീറോയാ, ഹീറോ. നീ സംഭവം പറ. ഞാൻ പറയാം മാഷേ, ഞാനും ടിൻഡുവും കൂടി മൃഗശാല കാണാൻ പോയി. അങ്ങനെ ഞാൻ പുലിയുടെ കൂടിനടുത്തെത്തി. ഫോട്ടോ എടുക്കാൻ ടിൻഡു മുകളിൽ കയറി, ദേ കിടക്കുന്നു താഴെ. രണ്ടാഴ്ച മുമ്പ് ഒരു കടുവ ഒരു പയ്യനെ കടിച്ചു പറിച്ചത് നീ കേട്ടതല്ലേ? കേട്ടതല്ല സാറേ, കണ്ടു വാട്സാപ്പിലെ. എന്നിട്ട് നിനക്കതിന്റെ മുകളിൽ കയറാൻ തോന്നിയല്ലോ. അവൻ മുഴുവൻ പറയട്ടെ. അങ്ങനെ അവൻ വീണു, ദേ പുലി മുമ്പില്. എന്നിട്ട് ടിൻഡു ഒരു സാധനം എടുത്ത് പുലിയെ കാണിച്ചു. എന്താ കാണിച്ചത്? തോക്കോ? തോക്കോ? എനിക്ക് എവിടാ തോക്ക്? എന്താ നീ കാണിച്ചത്? ഞാനൊരു 1000 രൂപയുടെ ഒറ്റ നോട്ടങ് എടുത്ത് കാണിച്ചു. അതിനെ പുലി എന്തിനാ ഓടിയത്? പുലിക്ക് മനസ്സിലായി ഞാൻ ചില്ലറക്കാരനല്ല എന്ന്. എപ്പടി എന്താ ചേട്ടന്റെ മുഖത്തൊരു മ്ലാനത? എന്തു പറയാൻ, മുമ്പില് കല്യാണി സിൽക്സ് വന്നതോടെ എന്റെ കച്ചവടം പൂട്ടി. നീ തന്നെ പറ ടിൻഡു, എന്താപ്പൊ ചെയ്യുക? ഒരൊറ്റ പണിയുള്ളു ചേട്ടാ, ചേട്ടന്റെ കടയുടെ പേര് മാറ്റാ. പേര് മാറ്റാനോ? ഒരു രക്ഷയില്ല, എന്റെ അച്ഛനിട്ട പേരാ ഡ്രീം എന്നത്. ചേട്ടന് പറ്റിയ പേര് തന്നെ. അതെന്താ, കച്ചവടം ഒന്നും ഇല്ലല്ലോ, ഫുൾ ടൈം ഡ്രീം ചെയ്യലല്ലേ. എന്താപ്പൊ ചെയ്യാ?
ചേട്ടൻ എന്തായാലും കടയുടെ പേരൊന്ന് മാറ്റേണ്ടി വരും. എന്നാ പ്രശ്നമൊക്കെ തീരുവോ? അത് ഗ്യാരണ്ടിയാ. കല്യാണി സിൽക്സിന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ചേട്ടന്റെ കടയുടെ പേരെന്താ? ഡ്രീം. അതൊന്ന് മലയാളത്തിലാക്കിയാ മതി. അപ്പോ സ്വപ്നമെന്നോ? അത് തന്നെ. കല്യാണി സിൽക്സിന്റെ പരസ്യം കണ്ടിട്ട് എല്ലാരും ഇങ്ങോട്ട് തന്നെ വരും. അതെങ്ങനെ? അങ്ങോട്ടൊന്ന് നോക്ക്.